हाई फ्रेंड्स वेलकम बैक टू अवर चैनल इन नम्बर रेसीपी ना अटी टेस्ट सऊदी चिकन कब्सा रेसीपी अब ना अटी टेस्ट रेसीपी इतना उड़को ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കുക്കറിലാണ് അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാതി സവാള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുകയാണ് ഇതൊന്ന് കാരമലൈസ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാരറ്റ് ചെറുതായിട്ട് നീളത്തിന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റി എടുക്കുകയാണ് എന്നിട്ട് ഇത് രണ്ടും കൂടി കാരമലൈസ് ചെയ്തിട്ട് അതൊന്ന് അതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത് മുന്തിരിങ്ങ കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുന്തിരിങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ച് വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു 10-15 കുരുമുളക് ഒരു 8 പീസ് ഏലക്ക 2 പീസ് ബേ ലീഫ് ഒരു പട്ട 2-3 പീസ് പട്ട പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് അപ്പം പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂൺ കപ്സ മസാല 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു മാഗി ക്യൂബ് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ മസാലകളെല്ലാം ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഈ നമ്മുടെ ഈ മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ പീസുകളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു വലിയ തക്കാളി 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുത്തതാണ് അതും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളമെന്ന് വെച്ചാൽ ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് തക്കാളി പേസ്റ്റ് കൂടി ആകുമ്പോൾ ഏകദേശം 3 കപ്പ് വെള്ളം മതി നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് 2 കപ്പ് അരിക്കും 3 കപ്പ് വെള്ളം തന്നെ മതിയാവും പിന്നെ ഓയിലും കൂടിയൊക്കെ ഇല്ലേ പിന്നെ അതിലേക്ക് 2 കപ്പ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരി നന്നായിട്ട് കഴുകി ഒരു 30 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് ഇട്ട് കൊടുത്തത് നമ്മുടെ വൈറ്റ് സുഷിനി എന്ന് പറയുന്ന ആ വെജിറ്റബിളും അതുപോലെ തന്നെ വഴുതനങ്ങയില്ലേ വഴുതനങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു നാരങ്ങയും എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കുക്കർ ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം കുക്കറിൽ ഒരു ഏകദേശം 2 വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കാം ഇതിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാവുന്നതാണ് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കബ്സ വെന്തിട്ടുണ്ടാവും അപ്പോൾ ചോറും ഇറച്ചിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ഇനിയൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പം എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഇല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സൗദി കബ്സയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇനി വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ